നമസ്കാരം. കേരളത്തിലേക്ക് വരുന്നതിന് 60 ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്ന കർണാടക പോലീസിന്റെ നിർദ്ദേശത്തിനെതിരെ പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുകയിൽ ഇളവ് തേടി, 60 ലക്ഷം എന്ന വലിയ തുകയിൽ ഇളവ് തേടിയാണ് മദനി കോടതിയെ സമീപിക്കുന്നത്. മദനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കപിൽ സിബലാവും കോടതിയിൽ ഹാജരാവുന്നത്. പ്രത്യേക അപേക്ഷ നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദനിയുടെ തുകയിൽ ഇളവ് വരുത്താനായി പ്രത്യേക അപേക്ഷ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർണാടക സർക്കാരിന് ഈ അപേക്ഷയുടെ പതിപ്പ് കൈമാറാനും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് മദനിക്ക് സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയത്. തുടർന്ന് കേരളത്തിലേക്ക് പോകാൻ ഒരുങ്ങിയ മദനിക്ക് മുമ്പിൽ തടസ്സമായത് കർണാടക പോലീസിന്റെ ഈ ഉപാധിയായിരുന്നു. അതായത് 60 ലക്ഷം രൂപ മദനി കെട്ടിവെക്കണമെന്ന ഉപാധിയായിരുന്നു കേരളത്തിലേക്കുള്ള മദനിയുടെ യാത്രയ്ക്ക് വലിയ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്നത്. മദനിക്ക് കർണാടക പോലീസിന്റെ സുരക്ഷയിൽ നാട്ടിലേക്ക് പോകാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. പോലീസുകാർക്കുള്ള ചിലവ് ഇനത്തിലാണ് 60 ലക്ഷം രൂപ കെട്ടിവെക്കാൻ മദനിയോട് കർണാടക പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കർണാടക പോലീസിന്റെ സംരക്ഷണത്തിൽ മാത്രമേ മദനിക്ക് കേരളത്തിലേക്ക് വരാനാകൂ. ഇത്തരത്തിൽ വരുന്നതിന് കർണാടക പോലീസിന് ചെലവ് വരുന്ന തുകയാണ് 60 ലക്ഷം രൂപ. പോലീസുകാരുടെ ചെലവിനത്തിലാണ് 60 ലക്ഷം രൂപ കെട്ടിവെക്കാൻ മദനയോട് കർണാടക പോലീസ് ആവശ്യപ്പെട്ടത്. 20 പോലീസുകാരെയാണ് മദനിയുടെ ഒപ്പം കർണാടക പോലീസ് കേരളത്തിലേക്ക് അയക്കാനൊരുങ്ങുന്നത്. ഇവരുടെ താമസം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കും 82 ദിവസമാണ് ഇവർക്ക് മദനിയോടൊപ്പം ഇവർ നിൽക്കേണ്ടത്, സുരക്ഷ ഒരുക്കേണ്ടത്. ഈ ആവശ്യത്തിന് ഇത്രയും 20 പോലീസുകാർ 82 ദിവസം മദനിക്കൊപ്പം നിൽക്കുന്നതിന് ഇവരുടെ ഭക്ഷണം, താമസം എന്നിവ ഉൾപ്പെടെയാണ് 60 ലക്ഷം രൂപ കെട്ടിവെക്കാൻ മദനിയോട് കർണാടക പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 82 ദിവസമാണ് സുരക്ഷയ്ക്ക് വേണ്ടി പോലീസുകാർ മദനിയുടെ ഒപ്പം ഉണ്ടാവുക. ഇതിനാണ് 60 ലക്ഷം രൂപ കെട്ടിവെക്കുന്നത്. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് പ്രതാപ് റെഡ്ഡിയാണ് ഈ തുക, ഇത്രയും വലിയ തുക കെട്ടിവെക്കണമെന്ന് അബ്ദുൾ നാസർ മദനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജി എസ് ടിയും സേവന നികുതിയുമായി 4 ലക്ഷത്തോളം രൂപ കൈമാറണമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. 2017 ഇത് മുൻപും ഇങ്ങനെ തന്നെ ഒരു സാഹചര്യം മദനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് 2017 മകൻ ഉമർ മുക്താന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കോടതി മദനിക്ക് അനുമതി നൽകിയിരുന്നു, മദനിക്ക് ഇളവ് നൽകിയിരുന്നു. അന്ന് പോലീസ് ആവശ്യപ്പെട്ടത് 18 ലക്ഷം രൂപയാണ്. അന്ന് മദനിക്ക് കേരളത്തിലേക്ക് വരണമെങ്കിൽ 18 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നാണ് കർണാടക പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ അന്നും മദനി കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയെ സമീപിച്ച് ഈ 18 ലക്ഷം എന്നുള്ള തുക 1.18 ലക്ഷം രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട മദനി വർഷങ്ങളായി കർണാടകയിൽ ജാമ്യ വ്യവസ്ഥയിൽ കർണാടകയിൽ തന്നെ തുടരുകയാണ്. മദനിക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു 60 ലക്ഷം രൂപ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ കേരളത്തിലേക്കുള്ള യാത്ര നടക്കുകയുള്ളൂ. ഇതിനെതിരെയാണ് ഈ തുകയിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മദനി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.